തൃപ്പൂണിത്തുറ പൂർണത്രയീശ ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പിൽ ക്ഷേത്രം ഭാരവാഹികൾക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ആന എഴുന്നള്ളിപ്പിൽ കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്തത് കോടതിയോടുള്ള പരസ്യ വെല്ലുവിളിയാണ്. പെരുമാറ്റം ഇങ്ങനെയാണെങ്കിൽ എഴുന്നള്ളിപ്പിനുള്ള അനുമതി പിൻവലിക്കുമെന്ന് മുന്നറിയിപ്പ്. ക്ഷേത്ര ദേവസ്വം ഓഫീസറോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഈ കർശന നിയന്ത്രണങ്ങളോടെയാണ് എഴുന്നള്ളിപ്പ് നടത്തിയത്, പക്ഷേ മഴ പെയ്തപ്പോൾ അതിലൊക്കെ ക്രമീകരണങ്ങൾ മാറ്റം വരുത്തേണ്ടി വന്നു എന്നാണ് ഈ ദേവസ്വം ബോർഡ് വിശദീകരിച്ചത്. പക്ഷേ നിലവിൽ സോഷ്യൽ ഫോറസ്ട്രി വകുപ്പും കേസെടുത്ത സംഭവമാണ്. എന്തായിരുന്നു ക്ഷേത്ര ഭാരവാഹികളുടെ വിശദീകരണം? കോടതിയുടെ രൂക്ഷ വിമർശനമാണല്ലോ ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിരൂക്ഷമായ വിമർശനം ഈ കേസിൽ ഹൈക്കോടതിയിൽ നിന്നും നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത. കാരണം ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ ഇനിയൊരു ഇളവ് പ്രതീക്ഷിക്കേണ്ട എന്ന് അടിവരയിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ഒരു കാര്യം, ഇനി നടക്കാൻ പോകുന്നത്, ഇനി വരാൻ പോകുന്നത് ഉത്സവ നാളുകളാണ്, അവിടെയെല്ലാം തന്നെ ഈ ചട്ടം ബാധിക്കും എന്നുള്ളതും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ന് നടന്ന വാദങ്ങൾ ഇപ്രകാരമാണ്. ഹൈക്കോടതിയുടെ പരമാധികാരത്തെ പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുന്നു എന്ന് ഹൈക്കോടതി പറയുകയുണ്ടായി. സുരക്ഷാ കാരണങ്ങളാലാണ് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? മതത്തിന്റെ പേരിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാനാകില്ല. ഇക്കാര്യം ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യാനാകുമെന്ന് സർക്കാരിനോട് ഇന്ന് ഹൈക്കോടതി ചോദിച്ചു. മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം, ജാമ്യമില്ലാ കുറ്റമാണ് നിങ്ങൾ ചെയ്തത് എന്ന് ഹൈക്കോടതി പറയുകയുണ്ടായി. ഉത്സവത്തിനുള്ള അനുമതി റദ്ദാക്കാൻ ഒരു ലംഘനം തന്നെ മതിയാകും എന്നും ഹൈക്കോടതി പറഞ്ഞു. ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ മനഃപൂർവ്വം ലംഘിക്കുന്നു എന്നും കോടതി ഇന്ന് പറയുകയുണ്ടായി. പൂർണത്രയീശ ക്ഷേത്രം ദേവസ്വം ഓഫീസറോട് സത്യവാങ്മൂലം നൽകാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ആന ഉടമകൾക്കൊരു മുന്നറിയിപ്പ് കൊടുത്തത് ഇങ്ങനെയാണെങ്കിൽ ഈ ആനകളെ അടുത്ത ഉത്സവം മുതൽ എഴുന്നള്ളിക്കാനുള്ള അനുമതി പിൻവലിക്കും എന്നാണ് കോടതി ഇന്ന് പറഞ്ഞത്. അതായത്, ഈ വിഷയത്തിൽ ഇനിയൊരു ചർച്ചയില്ല, ഇനിയൊരു വിട്ടുവീഴ്ചയില്ല. 3 മീറ്റർ അകലം, അത് ഈ ആനകൾ തമ്മിൽ, 8 മീറ്റർ അകലം ആനകളും ആളുകളും തമ്മിൽ. ഇത് കൃത്യമായ ചട്ടമാണ്, സുപ്രീം കോടതി ചട്ടമാണ്, ഒരു തരത്തിലും ഇളവില്ല. അത് അടിവരയിടുന്നു ഹൈക്കോടതി. തീർച്ചയായും, ഏതായാലും ഇനി വരാനിരിക്കുന്ന ഉത്സവങ്ങൾ പൂരങ്ങളിലെല്ലാം ഈ നിയമം കർശനമായി തന്നെ പാലിക്കണമെന്നതും അതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്നതുമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ആനകളും തമ്മിലുള്ള അകലവും, ആനകളും ആൾക്കൂട്ടവും തമ്മിലുള്ള അകലവും പാലിച്ചില്ലെങ്കിൽ ആനകളുടെ എഴുന്നള്ളിപ്പിനുള്ള അനുമതി തന്നെ ഇല്ല, റദ്ദു ചെയ്യും എന്നതാണ് കോടതിയുടെ മുന്നറിയിപ്പായി ഇപ്പോൾ വരുന്നത്. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.